സിനിമാ സീരിയൽ താരം കോട്ടയം പ്രദീപ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. കോട്ടയം കുമാരനല്ലൂർ സ്വദേശിയാണ്. ഇന്ന് പുലർച്ചെ 3 ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും 4 മരണം സംഭവിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ തിരുവാതുക്കലിലാണ് പ്രദീപ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിന് ശേഷം 1989 മുതൽ LIC ജീവനക്കാരനായി. അവസ്ഥാന്തരങ്ങൾ എന്ന ടെലി സീരിയലിന് ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് കണ്ട് മകനെയും കൂട്ടി സെറ്റിലെത്തിയപ്പോഴായിരുന്നു അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. മകന് പകരം അച്ഛനെ സിനിമയിലേക്ക് എടുക്കുകയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത ഈ നാട് ഇന്നലെ വരെ എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് സിനിമാ പ്രവേശം. ആ ചിത്രത്തിൻ്റെ ഹിന്ദി തെലുങ്ക് പതിപ്പുകളിലും പ്രദീപ് വേഷമിട്ടു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ വലിയ പ്രാധാന്യങ്ങളില്ലാത്ത ജൂനിയർ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി. വിണ്ണൈ താണ്ടി വരുവായ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പ്രദീപ് ശ്രദ്ധിക്കപ്പെട്ടത്. ചിത്രത്തിൽ നായിക തൃഷയുടെ അമ്മാവനായിട്ടായിരുന്നു കോട്ടയം പ്രദീപ് വേഷമിട്ടത്. വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻ മറയത്തിലെ പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷം പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി. ആമേൻ, വടക്കൻ സെൽഫി, സെവൻ ഡേ, പെരുച്ചാഴി, എന്നും എപ്പോഴും, ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ. ആട് ഒരു ഭീകരജീവിയാണ്, അഞ്ചു സുന്ദരികൾ, ജംന പ്യാരി, ഉട്ടിയോപ്യയിലെ രാജാവ്, അമർ അക്ബർ അന്തോണി, അടികപ്പ്യാരെ കൂട്ടമണി, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രേക്ഷകരെ ചിരിപ്പിച്ചു. തമിഴിൽ രാജാറാണി, നൻപനട തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചു. 70 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2020 പുറത്തിറങ്ങിയ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെയാണ് കോട്ടയം പ്രദീപിന്റെ റിലീസായ അവസാൻ ചിത്രം. 10 NN പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൽ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ കോട്ടയം പ്രദീപ് 50 നാടകരംഗത്ത് സജീവമായിരുന്നു. സിനിമാ പശ്ചാത്തലമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് പ്രദീപ് സിനിമയിലെത്തിയത്. വീടിന് തൊട്ടടുത്തുള്ള രാധാകൃഷ്ണ ടാക്കീസിലെ നിരന്തരമായ സിനിമ കാണലാണ് ഇദ്ദേഹത്തെ സിനിമയിലെത്താനുള്ള താല്പര്യമുണ്ടാക്കിയത്. ഇവിടെ നിന്ന് ചില ചലച്ചിത്രങ്ങൾ 4-5 തവണ കണ്ടിട്ടുണ്ടെന്ന് പ്രദീപ് തന്നെ പറയുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ ഷോ തുടങ്ങുമ്പോൾ മുതൽ തിയേറ്ററിന് പുറത്തിരുന്ന് ഡയലോഗുകൾ കേൾക്കലാണ് ആ ദിവസങ്ങളിലെ പ്രധാന ജോലി, ഒരിക്കൽ പ്രദീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. പഠനത്തിന് ശേഷം 3-4 സഹോദരിയുടെ മെഡിക്കൽ ഷോപ്പ് നോക്കി നടത്തി. പിന്നെ LIC അസിസ്റ്റൻ്റായി ജോലി കിട്ടി. അടുത്ത വർഷം കല്യാണവും കഴിച്ചു. അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത്. മായയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. മകൻ വിഷ്ണു ഫാഷൻ ഡിസൈനറാണ്. മകൾ വൃന്ദ BTech കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. KSRTC അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്യുന്നു. നിരവധി വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച നടൻ കോട്ടയം പ്രദീപിന് വൺ ഇന്ത്യ മലയാളത്തിൻ്റെയും ആദരാഞ്ജലികൾ.